എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഡോണറ്റ്സ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് ഇളം ചൂടുള്ള പാല്. ചൂട് ഓവറാവണ്ട. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കൂടെ ഒരു നുള്ള ഉപ്പ് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളത് കുറച്ച് നേരത്തേക്ക് ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കുക, അതൊന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പഞ്ചസാരയിലേക്ക് നന്നായിട്ട് അലിയണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 കിലോ മൈദയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. 1/4 കിലോ മൈദ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. നന്നായിട്ട് യോജിച്ചിട്ട് നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഓവർ അത്ര ടൈറ്റ് വേണ്ട. കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കുറച്ച് ലൂസായിട്ടുള്ള പോലെ രീതിയിലാണ് നമുക്കത് വേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ ഓവറായിട്ട് ടൈറ്റ് ആവണ്ട. ഒരു കുറച്ചൊക്കെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളത് കുഴച്ച് എടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒരു 1 മണിക്കൂർ നേരത്തേക്ക് നമ്മളൊന്ന് ഒരു തുണി കൊണ്ട് മൂടി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ഇവിടെ വയ്ക്കുക. പുറത്ത് ലേശം ഓയില് തടവി കൊടുക്കുക. എന്നിട്ട് ഇനി ഈ മാവ് നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുക. 1 മണിക്കൂർ നേരത്തേക്ക് മൂടി വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലപോലെ പൊങ്ങി വന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ഈ മാവൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ആ പൊങ്ങൽ കുറയല്ലോ. അപ്പോൾ ആ മാവൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഓവറായിട്ട് കുഴക്കണ്ട, ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളത് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള മൈദ തൂവി കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ വേണം നമ്മളത് കട്ട് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പാത്രം വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് എടുക്കുക. അതുപോലെ ഒരു ചെറിയ നോസിൽ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ ഡോണറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുക. അതല്ല ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ പിന്നെ ഈസിയാണ് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്കതിങ്ങനെയും ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ എല്ലാ മാവും ഇങ്ങനെ ഡോണറ്റിൻ്റെ ഷേപ്പിൽ മുറിച്ച് എടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒരു ട്രേയില് വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കണം. ഒരു 1/2 മണിക്കൂറിന്, കണ്ടില്ലേ, ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് വീണ്ടും നനഞ്ഞ ഒരു തുണി വെച്ച് തന്നെ ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് അടച്ച് വെക്കണം. ഒന്നുകൂടെ ഒന്ന് അത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ ഡോണറ്റും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓയില് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ, ഓവർ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മുടെ ഡോണറ്റ് കണ്ടാലും നല്ല അടിപൊളിയായിട്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഉണ്ടല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷേപ്പ് ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആവണമെങ്കിൽ കട്ടർ ഉണ്ടെങ്കിലും ഒന്നുകൂടെ നല്ലതാണ്.
കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല ഇളം ചൂടോടുകൂടി തന്നെ കുറച്ച് പഞ്ചസാരയിൽ ഒരു കഷ്ണം പട്ടയിട്ട് പൊടിച്ച പഞ്ചസാരയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുക. പട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.